നമസ്കാരം. ഫേസ് ടു ഫേസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയുമായാണ് നമ്മൾ ഫേസ് ടു ഫേസിൽ എത്തുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗവും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കേണ്ടത് ഏറ്റവും പ്രമുഖനായ ഒരു സംഗീതജ്ഞൻ എന്ന രീതിയിലും വീണാ വിദ്വാൻ എന്ന രീതിയിലും അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങളിലൂടെയാണ്. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത്. സ്വാഗതം ഫേസ് ടു ഫേസിലേക്ക്. അങ്ങയുടെ ഏറ്റവും പുതിയ വിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഏതാണ് ഏറ്റവും പുതിയ വിശേഷം? ഞാനൊരു സംഗീതോത്സവം നടത്തുന്നുണ്ട്. മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസ് ജീവിച്ചിരുന്ന തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി അമ്പലത്തിന്റെ തൊട്ടടുത്ത് കുതിരമാളിക്ക. കുതിരമാളിക്ക അതാണ്, അത് മഹാരാജാവ് ജീവിച്ചിരുന്ന 200 വർഷം മുമ്പായിരുന്നു. അതിനുശേഷം ഏകദേശം 160 വർഷം ഇത് അടച്ചു പൂട്ടി കിടക്കുകയായിരുന്നു, കാടൊക്കെ പിടിച്ച്. പിന്നെ ഒരു 10-30 കൊല്ലം മുമ്പ് അതൊരു മ്യൂസിയമായിട്ട് തുറന്നു അവിടെ. പക്ഷേ സ്വാതി തിരുനാളിനുള്ള മഹാരാജാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സംഗീതത്തിന് വേണ്ടിയാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ആളായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സംഗീതജ്ഞൻ ജീവിച്ച പാലസ് സൈലൻ്റായിട്ട് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് അവര് ഒരു സ്വാതി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ലേറ്റ് 1990സിൽ തുടങ്ങി. ഒരു 2-3 വർഷം വളരെ ഗ്രാൻഡ് ആയിട്ട് നടത്തിയിട്ട് അവര് ഈ ഫെസ്റ്റിവൽ നടത്തണം, പക്ഷേ കുതിരമാളികയിൽ വേണ്ട, കേരളത്തിൽ പോയി കൊച്ചിയിലും കൊല്ലത്തും ഈവൻ കോഴിക്കോട് പല സ്ഥലങ്ങളിലായിട്ട് ഇത് നടത്തണം. കുതിരമാളികയിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 1999 അന്ന് ഞാനും കൊച്ചു, എനിക്ക് 30 വയസ്സ് പോലും ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു ചാടി അതിൻ്റെ സാമ്പത്തിക വശവും ഒന്നും ആലോചിക്കാതെ ഫെസ്റ്റിവൽ എന്തായാലും നടക്കണം, തീർച്ചയായും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങ് തുടങ്ങിയതിന് ശേഷം ഇതുവരെ അതിന് അവകാശപ്പെടാവുന്ന അല്ലെ, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു 300 വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു വലിയ പാരമ്പര്യമാണ് അങ്ങ് മാറ്റിയത്. കാരണം സ്ത്രീകളെ നവരാത്രി മണ്ഡപത്തിലേക്ക്, അത് ഇതുമായി ഒരു ബന്ധമില്ല. നവരാത്രി ഒരു പഴയ ഫെസ്റ്റിവലാണ്. അപ്പൊ ഇത് എന്റെ ബേബിയാണ് ഈ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. നവരാത്രി തുടങ്ങിയതല്ലേ, ഈ കുതിരമാളിക ഫെസ്റ്റിവല് ഡേറ്റ് മാറൂല, എല്ലാ വർഷവും ജാനുവരി 4 മുതൽ 13 വരെയാണ്. അപ്പൊ ലേറ്റസ്റ്റ് വിശേഷം എന്താ വെച്ചാല് എന്റെ ബേബി ആയ ഫെസ്റ്റിവലിന് ഇക്കൊല്ലം 20 വയസ്സായി. അപ്പൊ അടുത്ത കൊല്ലം 23 ആകുമ്പോഴത്തേക്ക് മെജോറിറ്റി അറ്റ് കഴിഞ്ഞു. അപ്പൊ ഒരു മേജർ ഫെസ്റ്റിവലാണ് നവരാത്രി. എങ്ങനെയാ വെച്ചാൽ അത് പ്രായപൂർത്തിയാവുന്ന അടുത്ത ജാനുവരിയിൽ നവരാത്രിക്ക് അവിടെ പാടുന്നവരും കേൾക്കാനിരിക്കുന്നവരും ലേഡീസിന് പ്രവേശനം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫാമിലി തന്നെ വളരെ സ്ത്രീ മേധാവിത്വം ഉള്ളൊരു കുടുംബമാണ്, നവരാത്രിക്ക് ദേവിയാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റിവലിന് ഫീമെയിൽസിന് എന്തുകൊണ്ട് കയറിക്കൂടാന്ന് കൊച്ചിലെ മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 16 വയസ്സ് മുതൽ ഞാൻ മ്യൂസിക്കിൽ വരാൻ തുടങ്ങിയ സമയം മുതൽ ആക്റ്റീവായിട്ട് ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 22 വർഷം ചോദ്യം ചെയ്ത് ചെയ്താണ് 2006 പൊന്നമ്മാൾ ടീച്ചർ, മാത്രമല്ല ഓഡിയൻസും അത് സന്തോഷം. ഒരു പ്രമുഖ സംഗീതജ്ഞ തന്നെ ഞങ്ങൾ ആദ്യം അവിടെ കൊണ്ടിരുത്തി എന്നുള്ളത്. അത് ആ ഹോൾ മണ്ഡപത്തിലെ ലേഡീസിനെ കയറ്റി എന്നുള്ള ആ സംഭവം തന്നെ ഇത്രയും ഒരു നല്ല കാര്യമായി മാറിയത് ആ കാൻഡിഡേറ്റ് പൊന്നമ്മാൾ ടീച്ചർ ആയതുകൊണ്ട്. അതിന് പകരം വേറെ പലരും ആവായിരുന്നു, പക്ഷെ പൊന്നമ്മാൾ ടീച്ചർ ആ ഓൾറെഡി ശുദ്ധമായ ഒരു സ്ഥലത്ത് കുറച്ച് പുണ്യാഹം തെളിക്കുന്ന ഇഫക്റ്റാണ് പൊന്നമ്മാൾ ടീച്ചറുടെ സാന്നിധ്യം. ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ സംഗീതോത്സവങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ക്ലബ് ചെയ്തത് ചോദിച്ചതും. ഈ നവരാത്രി ഉത്സവത്തിലേക്ക് വരുമ്പോൾ അങ്ങ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, 2006 ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നു. വിപ്ലവം ഉണ്ടായില്ല കുടുംബത്തിൽ? വിപ്ലവം ഒരു സ്ലോ വിപ്ലവമായിരുന്നു. അപ്പോൾ ഒരു ഇത് പെട്ടെന്ന് സംഭവിച്ചു. അതാ പറഞ്ഞു, പണ്ട് ആണുങ്ങളുടെ പാട്ടും പുരുഷന്മാരുടെ വീണയും മാത്രമേ ഉണ്ടായി, വയലിൻ സോളോ ഇല്ലായിരുന്നു, ഫ്ലൂട്ട് സോളോ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഗോട്ടു വാദ്യം സോളോ ഞാൻ വെച്ചു, അത് വീണയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഒരു വയലിൻ സോളോ വെച്ചു, പിന്നെ ഒരു ഫ്ലൂട്ട് സോളോ വെച്ചു. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു ലേഡീസിനെ കേട്ടത്. അപ്പൊ കുറച്ചായിട്ട് ഇത് നടക്കുന്നുണ്ടായിരുന്നു, സമയം കിട്ടി എല്ലാവർക്കും. അതെ, അതും റെമ്യൂണറേഷനും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പാട്ടുകാരനായിട്ട് ഒരു സ്ഥലത്ത് പോയി പാടി, നമ്മൾ നമ്മുടെ പ്രാണൻ കൊടുത്ത് പാടുകയാണ്. ഇപ്പോൾ കച്ചേരി മുഴുവൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന റെമ്യൂണറേഷൻ അത് വളരെ തുച്ഛമാവുകയാണെങ്കിൽ നമുക്ക് വിഷമം തോന്നി. ഇത്രയും നമ്മൾ സിൻസിയറായിട്ട് പാടിയിട്ട് ഇത്രയും മോശമായി. അപ്പോൾ അമ്മ മഹാറാണി സേതു പാർവതിബായ്
ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും ടോപ്പ് പേയ്മെന്റ് നവരാത്രി മണ്ഡപത്തിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, നമ്മൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ബ്രാഹ്മണൻ ആണെങ്കിലും ക്ഷത്രിയ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ പണമാണ്. അപ്പോൾ നല്ല ടോപ്പ് പേയ്മെന്റ് ആയിരുന്ന ഒരു വളരെ വലിയ ഫാക്ടറായിരുന്നു. അപ്പോൾ വലിയ വലിയ മ്യൂസീഷ്യൻസ് എല്ലാവരും ക്യൂവിൽ നിൽക്കുമായിരുന്നു നവരാത്രി മണ്ഡപത്തിൽ പാടാൻ ഒരു ചാൻസ് കിട്ടും. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ട്, സാന്നിധ്യം ഡിവൈൻ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഒരു ഫാക്ടറാണ്. തീർച്ചയായും. അപ്പോൾ ആ ഒരു പരിതസ്ഥിതിയിൽ അമ്മ മഹാറാണി 1983 മരിച്ചു. അപ്പോൾ അതിനുശേഷം ഉള്ള തലമുറ ഇത് അപ്ഡേറ്റ് ചെയ്തേയില്ല. ആ അപ്പോൾ കൊടുത്തോണ്ടിരുന്ന പണമാണ് കൊടുത്തോണ്ട്. അപ്പോൾ ബാക്കി സ്ഥലങ്ങളിലൊക്കെ റെമ്യൂണറേഷൻ കൂടാൻ തുടങ്ങി. ഇവിടെ ഇപ്പോഴും 500 രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്നത് 1980s. അപ്പോൾ ചെമ്മാവൻകുടി ശ്രീനിവാസർക്ക് മാത്രം 1000 രൂപ ഇവും ഫ്ലൈറ്റ് ഫെയറും, ബാക്കി വലിയ വലിയ മ്യൂസീഷ്യൻസൊക്കെ ഈ 500 രൂപ റെമ്യൂണറേഷനും ട്രെയിനിലെ സെക്കൻഡ് ക്ലാസ് ഫെയറുമായിരുന്നു. അപ്പോൾ ഞാൻ കച്ചേരി പാടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര മോശമായല്ലോ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ ഭയങ്കര അല്ലെങ്കിലും മോശമില്ലാത്ത റെമ്യൂണറേഷൻ ആക്കിയിട്ടുണ്ട്. പാട്ടുകാർക്കും കൂടെ വായിക്കുന്നവർക്ക്, തമ്പുരു ഇടുന്നവർക്ക്, പിന്നെ എന്നും തമിഴ്നാട്ടിൽ നിന്ന് കുറേ വയസ്സായ സ്ത്രീകൾ വരും. ഈ 10 ദിവസം നവരാത്രിക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് കച്ചേരി കഴിഞ്ഞിട്ട് തൂത്ത് ക്ലീൻ ചെയ്യുന്നു. അവർക്കൊക്കെ ഭയങ്കര മോശമായ റെമ്യൂണറേഷനാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പം അതിനൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് അത് കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ഈ ലേഡീസിനെ കെറ്റി എന്ന ഒരു സംഭവമാണ് ന്യൂസ് ആയത്. പക്ഷെ ഒരുപാട് വേറെ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ സംഭവിച്ചിരുന്നു. തീർച്ചയായും അങ്ങയുടെ ബിബിയിലേക്ക് തന്നെ തിരികെ എത്താം നമുക്ക്. കാരണം അത് പറയാണ്ട് അങ്ങയിൽ തുടങ്ങാനും പറ്റില്ല, പൂർത്തിയാക്കാനും പറ്റില്ല. തീർച്ചയായും സ്വാതി സംഗീതോത്സവം എങ്ങനെയാ അങ്ങക്ക് അങ്ങനെ ഒരു ചിന്ത രൂപപ്പെട്ടു? കുഞ്ഞിലേ മുതലുള്ള ചിന്തയാണ് തീർച്ചയായും അറിയാം. കാരണം കുഞ്ഞിലേ മുതലേ അങ്ങ് സംഗീതത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും ഇതിൽ വീണ്ടും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കമ്പോസിഷൻസ് മാത്രം ഏർപ്പെടുത്തുന്ന ഒരു സംഗീതോത്സവം എന്ന രീതിയിലേക്ക് അങ്ങേക്ക് എങ്ങനെ എത്തി? അത് ഞാൻ നേരത്തെ പറഞ്ഞ PRD ഏതോ ഒരു നല്ല ബുദ്ധിയുള്ള ഒരാൾക്കാണ് ഫസ്റ്റ് ഈ ഐഡിയ കിട്ടുന്നത്. ഈ കുതിരമാളികയിൽ തന്നെ ഒരു ഫെസ്റ്റിവൽ നടത്തണം. അപ്പോൾ അവർ ആർട്ടിസ്റ്റിന് സ്വാതി ഫെസ്റ്റ് എന്ന് പേരിടുമെങ്കിലും സ്വാതി തിരുനാളിന്റെ കൃതികൾ തന്നെ പാടണം എന്ന് പറയില്ല. ഞാൻ തന്നെ കേട്ടിട്ടുള്ള പല കച്ചേരികളിൽ എല്ലാ പാട്ടുകളും പാടി, ചിലപ്പോൾ സ്വാതി തിരുനാളെ പാടാതെ പോയ കച്ചേരികളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ വിളിക്കുന്ന ആർട്ടി ഇപ്പോൾ സ്വാതി തിരുനാൾ കൃതികൾ എന്ന് പറഞ്ഞാൽ ഒരു 10 പാട്ടുകളുണ്ട് എല്ലാവരും പാടുന്നത്. ദേവദേവ കല്യാമി, അല്ലെങ്കിൽ വിശ്വേശ്വര ദർശനകർ, കൃപയാ പാലയ ശൗര്യ, മാമവസദാജനനി, സാരാസാക്ഷപരി പാലയ, ഇങ്ങനെ ഒരു സെറ്റ് പാട്ടുകൾ അറിയുന്ന ഭാവ്യാമരുഗ്രാമം, ഭോഗീന്ദ്ര സാന. അപ്പോൾ പക്ഷേ ഒരു 100-300 പാട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. 400 ആ ഉണ്ട്. അപ്പോൾ അതിൽ പാടപ്പെടാത്ത പാട്ടുകളെ ഹൈലൈറ്റ് ചെയ്യണം, ബ്രിങ് ഔട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അപ്പോൾ കച്ചേരി സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോപ്പുലർ സോങ്സ് പാടിയാൽ ആൾക്കാർക്കും കേട്ട് കേട്ട് പരിചയമുള്ളതാണ്, എല്ലാവരും എൻജോയ് ചെയ്യും. പക്ഷേ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട്, പാട്ടുകാരനും എഫേർട്ട് ഇടണം, കേൾക്കുന്നവരും എഫേർട്ട് ഇടണം, കുറച്ചുകൂടെ ലെസർ ഹേർഡ് കോമ്പോസിഷൻസ് അല്ലെങ്കിൽ കേട്ടിട്ടേ ഇല്ലാത്ത പാട്ടുകൾ ഇവരെ കൊണ്ട് പാടിപ്പിക്കും. അപ്പോൾ പാടിപ്പിക്കും വെച്ചാൽ ജാനുവരിയിലാണ് ഫെസ്റ്റിവൽ എങ്കിൽ ഞാനൊരു ജൂൺ ജൂലൈയിലെ ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്ത് അവരുമായിട്ട് ഞാൻ നെറ്റ്വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ABC എന്ന് 3 പേരുണ്ടെങ്കിൽ ഞാൻ A എടുത്ത് ചോദിക്കുന്നു, ഒരു സെപ്റ്റംബർ ആകുമ്പോൾ താങ്കൾ എന്താ പാടുന്നതെന്ന് വല്ല ലിസ്റ്റ് എന്തെങ്കിലും ഡിസൈഡ് ചെയ്തു, ആ ഞാൻ ഇന്ന പാട്ടാണ് മെയിൻ പാട്ട്. B അതേ പാട്ട് പറഞ്ഞാൽ ഞാൻ B എടുത്ത് പറയും, അപ്പോൾ എനിക്കറിയാം A ഓൾറെഡി അത് പാടാൻ പോകുന്നുണ്ട്. അപ്പോൾ അയ്യോ ഇതിന് പകരം ഇത് പാടിയാൽ നന്നായിരിക്കുമല്ലോ ഒരു സജഷൻ കൊടുക്കും. അപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുക. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താ വെച്ചാൽ ഈ 10 ദിവസം ഫെസ്റ്റിവലിൽ കുറഞ്ഞതൊരു 60 പാട്ടെങ്കിലും റെപ്പറ്റീഷൻ ഇല്ലാതെ വലിയ നേട്ടമാണ്. അതിലൊരുപാട് ഞാൻ തന്നെ വീഡിയോ എടുത്ത് യൂട്യൂബിലും ഇടാറുണ്ട്. യൂട്യൂബിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തേണ്ടതുണ്ട്. കാരണം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഓൺലൈൻ ശിഷ്യന്മാരുള്ളത് അങ്ങേക്കാണ്. എങ്ങനെ തുടങ്ങിയത്? എന്റെ അതിന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അയാളെ ഒരു അജ്ഞാതന അനോണിമസ് ഫ്രണ്ടാണ്. അപ്പോൾ അയാളുടെ പേര് മ്യൂസിക് ബോക്സ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ, ഇയാളുടെ ചാനൽ. അപ്പോൾ ഇയാളാണ് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് അപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ സ്ലോ ആണ്, ഡയലപ്പ് കണക്ഷൻ ആയിരുന്നു, ബ്രോഡ്ബാൻഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ സ്പീക്കർ പോലും ഇല്ലായിരുന്നു, ഇമെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം, പിന്നെ ചില ചാറ്റ് റൂമൊക്കെ സന്ദർശിക്കും ആ ഒരു സമയം. അപ്പോൾ ഇദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹം വേറൊരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്, അവിടെ സ്വല്പം കൂടെ നെറ്റ് സ്പീഡുണ്ട്, സ്പീക്കറും ഉണ്ട്. അപ്പോൾ പറഞ്ഞ് ഒരു വർമാജി വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ തരൂ, ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശരി, എങ്കിൽ ഞാനും ഒരു ചാനൽ തുടങ്ങാം, ഞാൻ മ്യൂസിക് ഫോർ എവർ എന്ന് എൻ്റെ ഒരു ചാനൽ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ പാട്ടുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. ഞാൻ ബാലമുരളികൃഷ്ണ, പാറശാല പൊന്നമ്മാൾ ടീച്ചർ, പിന്നെ ഈ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇന്ത്യ പാകിസ്ഥാൻ ചേർന്ന് കിടന്ന സമയത്ത് ഉള്ള 1930s ഹിന്ദി ഫിലിം സോങ്സ്, കുണ്ടൻലാൽ സൈഗൾ, KL സൈഗൾ, KC ഡേ,
പിന്നെ കണ്ണൻ ദേവി, ഇങ്ങനെ പഴയ ആൾക്കാരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ആൾക്കാരെല്ലാം ബാലമുരളികൃഷ്ണ, സഞ്ജയ് സുബ്രഹ്മണ്യം, പൊന്നമ്മാൾ ടീച്ചർ, ഇങ്ങനെ. അപ്പോൾ എൻ്റെ ചാനലിൽ വ്യൂസ് ഒരുപാട് കൂടുതലായിരുന്നു. ഈ മ്യൂസിക് ബോക്സിൽ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ 50 ലക്ഷത്തിൽ പരം ഏകലവ്യമാരാണ് അങ്ങേക്കുള്ളത്. ഇവന് ഒരു നല്ല ശിഷ്യൻ ഉണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യം. പക്ഷേ എല്ലാവരും നല്ലതാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ രംഗത്ത് വരുന്നുണ്ടല്ലേ. കുറച്ച് കുറച്ച് ചിലരെടുക്കുന്നു. പിന്നെ ഈ NRI ടീച്ചേഴ്സ് പലരും, ഞാൻ വളരെ 5 വയസ്സുള്ള കുട്ടികൾക്കും പാടാൻ പറ്റുന്ന ചില പാട്ടുകൾ ഞാൻ പാടും. അത് ഞങ്ങളുടെ ഫീൽഡിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. മുത്തുസ്വാമി ദീക്ഷിതരുടെ വെസ്റ്റേൺ നോട്ടു സ്വരം എന്ന് പറഞ്ഞു. ഇപ്പോൾ വന്ദേ മീനാക്ഷി ത്വാം സരസിജ ഭക്തരേ പർണേ ഭദ്രേ ദത്ത സുര ബൃന്ദേ ശക്തേ ഗുരുഗുഹ പാവനി ജലരുഹ ചരണേ. അപ്പോൾ അത് കൊച്ചുകുരേ വന്ദേ മീനാക്ഷി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ പാട്ട്. അപ്പോൾ ഈ കൊച്ചു കൊച്ചു പാട്ടുകൾ അത് ദീക്ഷിതർ കമ്പോസ് ചെയ്താണ് 200 വർഷം മുമ്പ്. പക്ഷേ ഫുൾ ടൈം കോൺസേർട്ട് പാടുന്ന ആൾക്കാർ അത് വെളിയിൽ പാടാറില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പോസിഷൻസ് എൻ്റെ വീഡിയോസിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ താമസിക്കുന്ന ഈ NRI മ്യൂസിക് ടീച്ചേഴ്സ് ഇത് എൻ്റെ വീഡിയോസിൽ നിന്ന് ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് നല്ല പച്ച കളറിലുള്ള ഡോളേഴ്സ് ചാർജ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെ സന്ദർശിക്കാത്ത രാജ്യങ്ങളുണ്ടോ? ഒരുപാട് ഉണ്ട്. ഞാൻ അങ്ങനെ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല. പലപ്പോഴും പോയ സ്ഥലങ്ങളിൽ തന്നെയാണ് വീണ്ടും വീണ്ടും പോകുന്നത്. അതെ അതെ അതെ. പക്ഷെ അങ്ങ് തുടങ്ങിയത് ഒരുപക്ഷെ ഒരു പൊതു സദസ്സിന് മുമ്പിൽ അങ്ങ് എത്തിപ്പെടുന്നത് ലണ്ടനിൽ നിന്നാണല്ലേ, ഒരു CD പ്രദർശനത്തിലൂടെ. CD അല്ല, എന്റെ ആദ്യത്തെ കോൺസെർട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. May 1st, 1990 അല്ലായിരുന്നു അത്. പ്രൊഫസർ TV ഗോപാലകൃഷ്ണൻ, TVG സാറിന ഞങ്ങൾ വിളി, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വളരെ ഹെൽത്തി ആൻഡ് ഗോയിങ് സ്ട്രോങ്. പാട്ട്, മൃദംഗം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ TVG സാറ് ഞാൻ വീട്ടിൽ പാടുന്നത് കേട്ടിട്ട്, 1986 കേട്ടിട്ട്, ഈ പയ്യൻ നന്നായിട്ട് പാടുന്നില്ല, ഇയാളെ വെളിയിൽ പഠിക്കണം. അപ്പോൾ സമ്പ്രാട്ടിമാർക്ക് എന്നെ പഠിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല പാടാൻ. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, ഞാൻ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒരു കോമ്പറ്റീഷന് വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ ഒരു കച്ചേരിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ TVG സാർ 1986 മുതൽ 4 വർഷം എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞ് 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 പറഞ്ഞാണ് ശരി ഒരു പ്രാവശ്യം പബ്ലിക്കായിട്ട് പാടാൻ സമ്മതിക്കാം. ഒരു സിംഗിൾ കോൺസേർട്ടിന് പെർമിഷനേ കിട്ടിയുള്ളൂ. അപ്പോൾ 1990 മെയ്യിലാണ് ആദ്യമായിട്ട് പാടിയത്. അപ്പോൾ ആ ഒറ്റ കച്ചേരിയോടെ കഴിഞ്ഞു. പിന്നെ മദ്രാസിൽ പാടണം എന്ന് പറഞ്ഞ് മദ്രാസിലൊരു കച്ചേരി. അപ്പോൾ ഒരു 5-6 കൊല്ലം ട്രിവാൻഡ്രത്തൊരു കച്ചേരി, മദ്രാസിലൊരു കച്ചേരി, വർഷത്തിൽ 2 പ്രോഗ്രാമേ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ലണ്ടനിൽ എത്തിപ്പെടുന്നു. അതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണ്. ഇന്ത്യയിൽ വെച്ച് എൻ്റെ പാട്ട് കേട്ട ഒരാൾ, ഇയാൾ നന്നായിട്ട് പാടുന്നല്ലോ, ഐ നെവർ ഹേർഡ് ഓഫ് യു എന്ന് പറഞ്ഞു. ഞാൻ ദുബായിൽ തന്നെ ആദ്യമായിട്ട് വന്നത് എനിക്കൊന്ന് 1996-97 ഇവിടെ ഇന്ത്യൻ കോൺസൽ ജനറൽ അശോക് മുഖർജി എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഒരു ഭയങ്കര ചാമിങ് ഹാൻസം നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. അതും അദ്ദേഹത്തെ പരിചയമുള്ള ഒരാൾ എൻ്റെ പാട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് കേട്ടു. അപ്പോൾ ഇങ്ങനെ ഒരാളാണ്, യൂട്യൂബും ഇല്ല, ഇൻ്റർനെറ്റും ഇല്ല. അങ്ങനെ ഒരാൾ കേട്ട ഒരാൾ അവർക്ക് പരിചയമുള്ള ആളടുത്ത് പറഞ്ഞ്, അങ്ങനെ അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോഴൊരു 20 കച്ചേരിയും 50 ടീച്ചിങ് സെഷൻ ഉണ്ടെങ്കിൽ അതിൽ 19 കച്ചേരിയും 49 ടീച്ചിങ് സെഷനും യൂട്യൂബ് വഴി വരുന്നത്. യൂട്യൂബ് കണ്ടിട്ട് ഒരാൾ വിളിക്കുന്നത്. എങ്കിലും പ്രഗത്ഭരായിരുന്നു അങ്ങയുടെ ഗുരുക്കന്മാരും. എൻ്റെ ഗുരുക്കൻ മ്യൂസിക്കിൽ എനിക്ക് 4 ഗുരുക്കന്മാരുണ്ടായിരുന്നു. 4 പേരും പ്രഗത്ഭരായിരുന്നു. ഈ ഫെയിം സെലിബ്രിറ്റിയിൽ ബാലമുരളികൃഷ്ണ സാറായിരുന്നു ഭയങ്കര ഫേമസ്. മാത്രമല്ല ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, അദ്ദേഹം ശമങ്കുടിയുടെ നേരിട്ടുള്ള ഏറ്റവും പ്രഥമ ശിഷ്യൻ തന്നെയായിരുന്നു. ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ എല്ലാ ശൈലികൾക്കും നമുക്ക് ഈ ഇംഗ്ലീഷിൽ പറയാമെങ്കിൽ ഒരു ഫോമും ഉണ്ട്, കണ്ടന്റും ഉണ്ട്. അപ്പോൾ ഫോം എന്താ പറയുക, അതിൻ്റെ ബാഹ്യമായ രൂപവും കണ്ടന്റ് അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ പല എല്ലാവർക്കും ഒരു അവരുടേതായ മാനറിസമങ്ങൾ കാണും. അപ്പോൾ ഒരുപാട് പേര് ഈ ബാഹ്യമായ അനുകരണത്തിലാണ് ഈ ഇന്നാരുടെ ശൈലി സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ വെച്ചൂർ സാറ് ചെമ്മാങ്കുടിയുടെ പാട്ടിലുള്ള കണ്ടന്റ് ആണ് സാറ് കൂടുതൽ എടുത്തത്. പക്ഷേ ആ ഫോം അതുപോലെ അല്ല പാടിക്കൊണ്ടത്. ഇപ്പോൾ ചെമ്മാങ്കുടിക്ക് സ്വല്പം ഒരു മൂക്കിൽ കൂടെ പാടുന്ന ഒരു ഇങ്ങനെ പാടും. അപ്പോൾ സാർ അങ്ങനെ പാടില്ല. പക്ഷേ ചെമ്മാങ്കുടിയുടെ ബേസിക് ടെംപ്ലേറ്റ് ആണ് വെച്ചൂർ സാറിനിരുന്നത്. എങ്കിലും വെച്ചൂർ സാർ പിന്നീട് ബാലമുരളികൃഷ്ണ എങ്ങനെയുണ്ടായിരുന്നു ഗുരുക്കന്മാരുടെ സ്വാധീനം അങ്ങനെ? അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഫിസിക്കലി അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഇങ്ങനെ അകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫ്ലോ. ചില ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചില അതും വീണ ഗുരുക്കന്മാർ രണ്ടുപേരും വളരെ വളരെ അൺബിലീവബിൾ ആയിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയിൽ. ഇപ്പോൾ വീണ ട്രിവാൻഡ്രം R വെങ്കട്ടരാമൻ സാറ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു KS നാരായണസ്വാമി സാർ. അപ്പോൾ നാരായണസ്വാമി സാർ, ഞാൻ ഇന്നൊരു സാഹിബ്മാരുടെ മുമ്പിൽ ഫ്രാൻസിൽ പോയി ഇന്ത്യൻ മ്യൂസിക്കിനെ കുറിച്ച് ഒരു ലെക്ചർ കൊടുത്താലും
ആ ലെക്ചർ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് സ്വയം ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു 10 പോയിന്റ് പറഞ്ഞാൽ 8 പോയിന്റും ഈ വീണ കെ എസ് ആർ സ്വാമി സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഞാൻ വളരെ അനലിറ്റിക്കൽ ക്ലിയറായ ഒരു മൈൻഡായിരുന്നു. ഈ ചിലര് ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ പുകയും പോലെ ഇരിക്കും. ഇതെങ്ങനെയല്ല, സ്ഫടികം പോലെ സ്പഷ്ടമായിട്ടാണ് അദ്ദേഹത്തിന്റെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. വീണയിലും അതെ, വർത്തമാനത്തിലും അതെ. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല പ്യുവർ സംഗീതജ്ഞന്മാരെ നമ്മൾ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടോ? അത് എല്ലാ ഫീൽഡിലും ഉള്ളത്. ഒരു ഫെയിം ആണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. ഒരാൾ ഫേമസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഫേമസ്? അപ്പൊ പല യങ്ങർ ജനറേഷൻ്റെ അടുത്ത് ശരി പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ഡു യു വോണ്ട് ടു ബി? ഐ വോണ്ട് ടു ബി റിച്ച് ആൻഡ് ഫേമസ്. റിച്ച് ആൻഡ് ഫേമസ് എന്നാ പറയുന്നത്, ഇതിൽ എനിക്കൊരു കാര്യത്തിൽ മിടുക്കനാവണമെന്നോ അഗ്രഗണ്യനാവണമെന്നോന്നല്ല. അപ്പൊ ആ ഫെയിം എന്നുള്ളൊരു സാധനം ഭയങ്കര ടോക്സിക് ആയ ഒരു സാധനമാണ്. അത് എന്റെ പുറകെ പോകുന്നവരും അതെ, ഫേമസ് ആയവരും അതെ. ഇപ്പോ ചിലരുടെ ലൈഫിൽ ഭയങ്കരമായ ചില ട്രാജഡികൾ പറ്റിയതിന് ശേഷം പേഴ്സണലായിട്ടും ഹെൽത്ത് വൈസും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു, ബിസിനസ് തകർന്നു, എന്തെല്ലാം കാര്യങ്ങൾ പറ്റിയിട്ടും അവരുടെ പോസിറ്റീവായ മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് സെൻസ് ഓഫ് ഹ്യൂമറോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇവരിത്രയും അനുഭവിച്ചിട്ടും ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്നല്ലോ, വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനെക്കാട്ടിലും ഡബിൾ വലിയ കാര്യമാണ് ഒരാൾ ഭയങ്കര റിച്ച് ആൻഡ് ഫേമസ് ആയാലും നോർമൽ ആയിട്ടിരിക്കുക. അത് സർവൈവ് ചെയ്യാൻ ഒട്ടുമുക്കാലും ആൾക്കാർക്ക് പറ്റൂല. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഒരുപാട് ഫേമസ് ആയ ആൾക്കാർ എന്താ ഇത്ര ഫേക്ക് ആവുന്നേ. ഇപ്പൊ കണ്ട് തോന്നുന്നു ചിലപ്പോ ഫേക്ക് ആയാലേ ഫേമസ് ആവാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് ചായ ആണ് ഇഷ്ടം, പക്ഷേ ഇല്ലേ കാപ്പിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് പബ്ലിക്കായിട്ട് വിളംബരം ചെയ്താൽ അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ. തീർച്ചയായും തീർച്ചയായും, കാരണം ഫെയിമിന്റെ പുറകെയാണ് മിക്ക ആൾക്കാരും ഇന്ന് പോകുന്നത്. പക്ഷെ അങ്ങേയാവട്ടെ ഫെയിം പുറകിലേക്ക് ആയിട്ടില്ല. എനിക്ക് ഏറ്റവും ലക്ഷറി ഇപ്പൊ മദ്രാസിലോ ബാംഗ്ലൂരോ എവിടെയാണെങ്കിലും ഒരു വലിയ മോളില് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമല്ലോ. എനിക്ക് ഫ്രീ ആയിട്ട് നടക്കുക ഒറ്റ മനുഷ്യൻ അതായത് അയാൾ പോകുന്നത് ആരും പറയില്ല. പക്ഷേങ്കിലും അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് അങ്ങയുടെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണി കൊടുക്കാൻ പറ്റില്ല അത്രത്തോളം. അങ്ങനെയൊന്നുമില്ല, അല്ല അങ്ങനെ ശരിക്കും അങ്ങനെയില്ല. ഉണ്ടെങ്കിൽ കുറച്ച് ഫാൻ മെയിൽസ് ഇതാ, ഇപ്പോൾ എനിക്ക് ഒരു പേനയുണ്ട് ഉദാഹരണം. ഇപ്പോൾ ഇതിലിതാ വർമ്മ എഴുതിയിട്ടുണ്ട്. ഇത് അമേരിക്കയിലുള്ള ഒരു ഇന്ത്യൻ ലേഡി, അവരെൻ്റെ വീഡിയോസ് കണ്ട് കുറേ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ തൻ്റെ വീഡിയോസ് കണ്ട് ഇത്രയും ബെനിഫിറ്റ് ചെയ്യുന്നു, എനിക്കതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് എൻഗ്രേവ് ചെയ്ത് ഒരു പേന ഉണ്ടാക്കി അയച്ചതാണ്. അപ്പൊ എനിക്കൊരു അവാർഡൊക്കെ കിട്ടുന്നതിനേക്കാൾ കൊച്ചു സാധനമാണെങ്കിലും ഭയങ്കര ഒരു സ്വീറ്റ് ഫീലിംഗ് ആണ്. ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്തു പറയാൻ തോന്നുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ്. അദ്ദേഹം ഫേമസ് ആണ്, വിളിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ എത്ര ഇഷ്ടമുള്ള കാരണം എനിക്ക് അദ്ദേഹത്തെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അറിയായിരുന്നു, പ്രസിഡന്റ് ആയ സമയത്ത് അറിയായിരുന്നു, അതിനുശേഷവും അറിയായിരുന്നു. സെയിം ആളാണ്, ഒരു വ്യത്യാസം. അത് ഹെയർ സ്റ്റൈൽ കൂടെ മാറ്റിയിട്ടില്ല. തീർച്ചയായും സംസാരിക്കുന്ന ഇംഗ്ലീഷും വോയിസും my good friend Prince Ramavarma, I'm very happy to see you. ആ സെയിം കലാം. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് മനുഷ്യനായോണ്ടാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. ഞങ്ങൾ രണ്ടുപേരും സെയിം ടൈപ്പാണ് രണ്ട് രീതിയിലാണെങ്കിലും. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാണ്, പണ്ട് അദ്ദേഹം എന്റെ ഫാൻ ആവുന്നതിന് മുമ്പേ ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാണ്. തീർച്ചയായും വളരെ രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റീസ് സ്വാമിജിമാർ എല്ലാ ഫീൽഡിലും ഈ കലാം ടൈപ്പ് കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ശുദ്ധവായു ശ്വസിക്കുന്നതിന്റെ തുല്യമായിരുന്നു. തീർച്ചയായും ഗുരുക്കന്മാരിൽ നിന്നും ഫാനിൽ നിന്നും ഇനി നമുക്ക് അങ്ങയുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. എന്താണ് അങ്ങയുടെ അമ്മ മഹാറാണിയെ പറ്റിയുള്ള ഓർമ്മകൾ? അമ്മ മഹാറാണി പറയുകയാണെങ്കിൽ എന്റെ അമ്മയുടെ അമ്മയുടെ അമ്മയാണ്. അപ്പൊ ചിത്ര തിരുനാൾ മഹാരാജാവ്, കാർത്തിക തിരുനാൾ, പിന്നെ ഉത്രാടന, ഇവരുടെ മൂന്നുപേരുടെ അമ്മ. അപ്പൊ അമ്മ മഹാറാണി ഞാൻ പിന്നെ പ്രായമായതിനു ശേഷം ഒരു വളരെ ഇന്ദിരാഗാന്ധി ജയലളിതക്കമാരി വളരെ ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണെന്ന് പിന്നെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് സത്യവുമാണ്. പക്ഷേ എനിക്കൊരു 13 വയസ്സ് വരെ അമ്മൂമ്മ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് 100% സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന്. അതും എന്നിൽ മ്യൂസിക് ഉണ്ടെന്ന് മനസ്സിലാക്കുകയോ ഇമാജിൻ ചെയ്യുകയോ അത് എന്താണെന്നറിയില്ല, പക്ഷേ എനിക്ക് മ്യൂസിക് ഉണ്ടെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന അമ്മ മഹാറാണിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് ജീവിച്ചിരുന്ന ഓരോ മ്യൂസിഷ്യൻസിനെയും വീട്ടിൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പാടാൻ പറഞ്ഞ്, അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ സാറിനെ അമ്മ മഹാറാണിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ സംഭവമൊന്നും അറിയില്ല. അപ്പോൾ പിന്നെയാണ് ഞാൻ അറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ നടന്നു.
ഒരു ദിവസം പറഞ്ഞു നാളെ വൈകിട്ട് കുളിച്ച് റെഡി ആയിട്ട് 4 മണിക്ക് എന്റെ മുറിയിൽ വരണം, യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് മ്യൂസിക് ലെസൺസ്. ഓക്കെ, എനിക്ക് വേണമെന്നുമില്ല വേണ്ടെന്നുമില്ല, കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ സാറിനെ പഠിപ്പിച്ചപ്പോൾ, സാർ എന്നെ പഠിപ്പിക്കുമ്പോൾ അമ്മ മഹാറാണി കട്ടിലിരിക്കും, അതിൻ്റെ മുമ്പിലിരുന്നാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയുണ്ട് പാടാൻ, പക്ഷെ വെച്ചൂർ സാറിന് ഭയങ്കര ഒരു ടെസ്റ്റ് പോലെയായിരുന്നു. ഇതിൻ്റെ നേരെ മുമ്പിലിരുന്ന ഏയ് അങ്ങനെയല്ല ഭവരെ ഇങ്ങനെ വേണേ എന്നൊക്കെ പറഞ്ഞ്, അത് വളരെ അതോറിറ്റേറ്റീവായിട്ട് ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്, ആ ഒരു വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നാളേ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ അമ്മ മഹാറാണി എങ്കിലും സ്വാധീനിച്ചിട്ടില്ലേ ആ ഭയങ്കരമായിട്ട്, ഈ മ്യൂസിക്കിൻ്റെ കാര്യത്തിലും മാത്രമല്ല ഫുഡിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ വെജിറ്റേറിയൻ ആണ് ഒഫീഷ്യലി, ഒരുപാട് പേര് വെജിറ്റേറിയൻ അല്ല എന്നുള്ള വേറൊരു കാര്യം. പക്ഷെ അമ്മ മഹാറാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് ഗസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് നോൺ വെജ് സെർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട് നോൺ വെജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഗസ്റ്റിന് ഒരു ഫിഷ് ഫ്രൈ കൊടുത്താൽ കണ്ടാൽ ആ ഫിഷ് പോലെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ സാധനം ഞങ്ങൾക്ക് സെർവ് ചെയ്യും. അപ്പോൾ അവർക്ക് തോന്നില്ല നിങ്ങൾക്ക് തരുന്ന സാധനം ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് തോന്നാതെ, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യൻ വന്നിട്ട് അയാൾക്കൊരു വോഡ്ക സെർവ് ചെയ്യും. അപ്പോൾ അത് വോഡ്ക ഉണ്ടാ പച്ചവെള്ളം പോലെ ഇരിക്കും. അപ്പോൾ അതേ ഗ്ലാസ്സിൽ ചിത്രനാൾ മഹാരാജാവ് പച്ചവെള്ളം കുടിക്കും. അപ്പോൾ ചിയേഴ്സ് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ഹോസ്പിറ്റബിൾ ആയിരുന്നു. ഒരു ഒരാളെ ഇപ്പോൾ ഈ ഷോയിൽ തന്നെ അമ്മ മഹാറാണി വന്നിരുന്നെങ്കിൽ ഈ ഷോ നടത്തുന്ന ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ പറ്റുന്ന അത്രയും റെസിപ്പീസ് ചോദിച്ച് വാങ്ങിക്കുമായിരുന്നു. എന്നിട്ട് മരിക്കുന്നത് വരെ ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് അതിലൊരു കൽച്ചട്ടി ഉണ്ടായിരുന്നു. ഈ കൽച്ചട്ടിയിൽ മാങ്ങാ പുളിശ്ശേരി, പഴപ്പുളിശ്ശേരി, സാമ്പാർ ഇതൊക്കെ അമ്മ മഹാറാണി സ്വയം കുക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പോലും പിന്നെ വളരെ റെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് സിംഗപ്പൂരിൽ, അവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഈ അമ്മ മഹാറാണി ഉണ്ടാക്കിയ പുളിശ്ശേരിയുടെ ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു 20 കൊല്ലത്തിന് ശേഷം ഈ ടേസ്റ്റ് കഴിച്ചത്. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില ഐറ്റംസ് ഇപ്പോഴും ആ ടേസ്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അങ്ങ് ഒരു വലിയ ഭക്ഷണ പ്രിയനും കൂടെയാണ്. അത് കണ്ടാൽ തന്നെ അങ്ങ് പാചകം ചെയ്യും. ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടേ ഇല്ല. അത് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള 3-4 കാര്യങ്ങൾ വരണം കുക്കിംഗ് ആണ്. തീർച്ചയായിട്ടും ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്ന് എനിക്ക് മനസ്സ് പറയാം. അത്രയും എനിക്കത് ഇൻവോൾവ്മെന്റ്. ഇപ്പോൾ ഓരോ അന്യദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഫസ്റ്റ് അട്രാക്ഷൻ അതാണ്. അവിടെ വിവിധ രാജ്യങ്ങൾ, ദുബായ് മാതിരി ഒരു സ്ഥലം എന്ന് വെച്ചാൽ പറയുകയും വേണ്ട, ആഹാരത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ് ഈ സിംഗപ്പൂർ, ദുബായ്, ഇതുമാതിരി. ഇപ്പോൾ പിന്നെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരൊക്കെ ഒരുപാട് വെറൈറ്റി ആഹാരങ്ങൾ, ജാപ്പനീസ് സൂഷി ഒക്കെ അവൈലബിൾ ആണ്. അതെ, പണ്ട് നമ്മുടെ നാട്ടിലിരുന്ന ഒരു സൂഷി കഴിക്കുന്ന ആലോചിക്കാൻ പോലും ഇപ്പൊ അത് അത് കാരണം ഒരു ഫോറിനിൽ പോകുമ്പോൾ പണ്ടൊക്കെ ഷോപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പൊ അതിന്റെ യാത്രയെല്ലാം പോയി. ഇപ്പൊ ഇതെല്ലാം നാട്ടിലും കിട്ടാൻ തുടങ്ങി. വളരെ കുറച്ച് കാര്യങ്ങളെ സെലക്ട് ചെയ്ത് അവിടെ കിട്ടാത്തത് വേറെ രാജ്യങ്ങളിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അധികം വൈകാതെ അത് നമ്മുടെ നാട്ടിൽ കിട്ടും. അതും നല്ല കാര്യമാണ് ശരിക്കും. പക്ഷെ മറ്റേത് ആ ഒരു ത്രില്ലുണ്ടായിരുന്നു. ഒരു ന്യൂട്ടല്ല എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ന്യൂട്ടല്ലൊക്കെ ഞാൻ സ്പൂൺ പോലും ഉപയോഗിക്കില്ല. ഒരു ന്യൂട്ടല്ല തുറന്നാൽ ഒരു ഫുൾ കുപ്പി കൈകൊണ്ട് കഴിക്കായിരുന്നു. നമുക്കിനി തിരികെ കുടുംബ രാജകുടുംബത്തിൽ തന്നെ എത്തുമെങ്കിൽ, നമുക്ക് മഹാരാജാവ് എന്ന സങ്കല്പം ഇപ്പോഴും ചിത്ര തിരുനാളിലാണ് എത്തി നിൽക്കപ്പെടുന്നത്. തീർച്ചയായും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ നമുക്കുള്ള ഒരു രാജാവ്, നമ്മുടേതായ ഒരു രാജാവ്, ജനകീയനായൊരു രാജാവ്, അങ്ങയുടെ ഓർമ്മ എന്തെല്ലാമാണ്? അയ്യോ, എനിക്ക് ഈ കലാമിൻ്റെ കാര്യം പറഞ്ഞ മാതിരി സെയിം ഒരു ഫീലിംഗ് ആണ് ചിത്രീതെന്ന് പറഞ്ഞത്. ഒരു ഇത്രയും ജെനുവിൻ ആയിട്ട് അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല ആ പൊസിഷനിൽ. അദ്ദേഹത്തിൻ്റെ പടമുള്ള സ്റ്റാമ്പും കറൻസി നോട്ടും അനുഭവിച്ച ഒരാൾ. പക്ഷെ അദ്ദേഹം ഈ 1947 രാജ്യഭരണം പോയി രാജപ്രമുഖായിട്ടിരുന്നു 2 കൊല്ലം. അപ്പം അപ്പോഴൊന്നും ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷെ അത് മാറിയ ദിവസം പിന്നെ ഒരു ഗവൺമെൻറ് ഓഫർ കൊടുത്തു ഗവർണർ ആവാം. അപ്പം അദ്ദേഹം വേണ്ട ഇത് കഴിഞ്ഞ്. അപ്പം അതിനുശേഷം മിസ്റ്റർ രാമവർമ്മയായി. പിന്നെ അദ്ദേഹത്തിന് ഞാൻ രാജാവ് രാജാവ് എന്നൊരു ഫീലിങ്ങേ ഇല്ലായിരുന്നു. അപ്പം അദ്ദേഹം കല്യാണം കഴിക്കാത്തതുകൊണ്ട് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ലവ് എൻജോയ് ചെയ്തിട്ടുണ്ട്. മുറിക്കകത്ത് എപ്പോഴും കാണും, കഥ പറയും. കഥ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസിക്കാൻ വയ്യാത്ത. അന്ന് വേറെ ടി വി ഇല്ല, വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും. ഞാൻ പിന്നെ വായനാശീലം കൊച്ചിലെ മുതൽ എനിക്ക് തുടങ്ങി. അത് ഇപ്പോഴും തുടരുന്ന ഒരു നല്ല സ്വഭാവമാണ്. പക്ഷെ കഥ അമ്മ, ഞങ്ങൾ അമ്മാവാന്നാണ് വിളിക്കുന്നത്, പൊന്നമ്മ. ഈ പൊന്ന് തമ്പുരാൻ എന്നുള്ള പോലെ പൊന്നമ്മാവൻ തമ്മിൽ. അപ്പൊ പൊന്നമ്മാവന്റെ മുറിയിൽ പോകാന്ന് വെച്ചാൽ ഒരു കുറച്ച് നേരത്തേക്ക് സ്വർഗത്തിരിക്കുന്ന പോലെ. അപ്പൊ ഞങ്ങൾ അമ്മാവാന്നാണ് ഡയറക്റ്റായിട്ട് വിളിക്കുന്നത്. ഇപ്പൊ മലയാള സിനിമയില് ഓടരുതമ്മാവ കള ആളറിയാമ അങ്ങനത്തെ ഒരു അമ്മാവോ എന്ന് പറഞ്ഞ ഒരു മോശമായ ഒരു ധ്വനിയുണ്ട്. ഇതങ്ങനെയല്ല, സ്നേഹത്തോടെ അമ്മാവാന്ന് വിളിക്കും. അപ്പൊ അമ്മാവ ഒരു കഥ പറയൂ എന്ന് പറഞ്ഞാല് കഥ പറഞ്ഞ് അത്
ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്താല് ഇല്ല ഈ വില്ലനെ അയാൾ കൊല്ലണം പറഞ്ഞ ഇപ്പൊ ഓൺ ദ സ്പോട്ട് അദ്ദേഹം കഥ മാറ്റും. ഇപ്പൊ നമ്മള് പാട്ടിലൊക്കെ ഇങ്ങനെ സ്വരം പാടുക വെച്ചാൽ അത് ഇംപ്രൊവൈസേഷൻ ആണ്, അപ്പൊ മനോധർമ്മം. അപ്പൊ ഞങ്ങളുടെ വിഷ് അനുസരിച്ച് ഈ കഥകളുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറും. അല്ലെങ്കിൽ പഴയ പുരാണങ്ങളിൽ തന്നെ, പിന്നെയാണ് പുരാണങ്ങളൊക്കെ ഞാൻ വായിക്കുന്നത്. അപ്പോൾ മഹാഭാരതം, രാമായണം കേട്ട ഈ അമ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട്. അപ്പോൾ ഒരുപാട് പുരാണങ്ങൾ പിന്നെ വായിക്കുമ്പോൾ ഈ കഥയൊക്കെ എനിക്ക് അറിയാം. നോക്കുമ്പോൾ ഇതെല്ലാം പൊന്നമ്മ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം ഒരു കോമഡിയും കൂടെ ചേർത്ത് ഇപ്പോൾ ഭീമസേന ഒരാൾക്ക് ഒറ്റ ഇടി കൊടുത്തു. അപ്പോൾ അയാൾ ഇങ്ങനെ ആകാശത്തേക്ക് പോയിട്ട് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയെന്ന് പറയാം, ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ വളരെ ഇവക്കേറ്റീവ് ആണ്. വിഷ്വലി നമുക്ക് ഇമേജസ് വരും. സംഭാഷണത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം അങ്ങേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. വളരെ സരസനാണ് അങ്ങ്. ഞാൻ കൊച്ചുകുട്ടികൾക്ക് പാട്ട് ക്ലാസ് എടുക്കുമ്പോൾ പാട്ടെന്ന് വെച്ചാൽ നല്ല കാര്യമാണെങ്കിൽ ഒരു സീരിയസ് ആയ വിഷയമാണ്. അപ്പം അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഉറക്കവും വരരുത്, അവർക്ക് ബോറടിക്കരുത്, അവരുടെ അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ലൈവ്ലി ആക്കണം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനെ ഡൈല്യൂട്ട് ചെയ്യാനും പറ്റില്ല. പ്യുവറായ സംഗീതം പറഞ്ഞു കൊടുക്കണം, പക്ഷേ അതിനെ ഡൈല്യൂട്ട് ചെയ്യാതെ എങ്ങനെ അട്രാക്റ്റീവ് ആക്കണം. അപ്പോൾ വേറെ കാര്യങ്ങൾ ഇടയ്ക്ക് ഈ അപ്പനമ്മാവനമാര് ഞാനും ചോക്ലേറ്റ് കൊടുക്കും, തമാശ പറയും, ചിലപ്പോൾ വിട്ടിത്തവും പറയും. ഇല്ല, പക്ഷെ ഒരുപാട് ആരാധകരാണ് അങ്ങേ അറിയുന്നവരിലുള്ളത്. തീർച്ചയായും എല്ലാവരും തന്നെ എന്ന് പറയാം. സംഗീതത്തിലേക്ക് തന്നെ മടങ്ങുമ്പോൾ കർണാടക സംഗീതം അങ്ങ് ഒരു പക്ഷേ ഒരു പുതിയ ശൈലി തന്നെ ഉണ്ടാക്കി. പുതിയതല്ല എങ്കിലും ഒരു ഒരു മദ്രാസിൽ നിന്നുള്ള രാത്രി നിന്ന് നോക്കി കേട്ട് ശീലിച്ചതിൽ നിന്നും വേർപെട്ടു. അതുണ്ട്, അത് 3-4 കാരണങ്ങൾ. ഇപ്പൊ ഒന്ന്, കർണാടിക് മ്യൂസിക്കിന്റെ നല്ല ഇന്ത്യൻ മ്യൂസിക്കിന്റെ തന്നെ സംഗീത പിതാമഹൻ എന്ന് പറയപ്പെടുന്നത് പുരന്ദരദാസനാണ്. അപ്പോൾ പുരന്ദരദാസൻ 600 ഇയേഴ്സ് മുമ്പാണ്. ഇപ്പോൾ ഈ ത്യാഗരാജസ്വാമിയും സ്വാതി തിരുനാൾ ദീക്ഷിതർ ഇവരിലെല്ലാം സമകാലീനരായിരുന്നു 200 വർഷം മുമ്പ്. പക്ഷെ അന്നമാചാര്യ പുരന്ദരദാസ 600 വർഷം മുമ്പുള്ളവർ. അപ്പോൾ പുരന്ദരദാസിൻ്റെ ഒക്കെ പാട്ടുകളുടെ മീനിങ് കന്നഡയിലാണ് മിക്കതും. മീനിങ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡങ്കുരവസാരിരയ്യ ഡിങ്കരികാലെല്ലരൂ ഡങ്കുരവസാരിരയ്യ എന്നൊരു പാട്ടുണ്ട്. ഭൂമണ്ഡലക്കെ പാണ്ഡുരംഗ വിഠല പരദൈവ വെന്തു ഡങ്കുരവസാരി. ഡങ്കുരവസാരി എന്ന് വെച്ചാൽ ഈ ഈ ഡ്രം അടിച്ച് വിളംബരം ചെയ്യൂ. ഭൂമണ്ഡലത്തിൽ പാണ്ഡുരംഗ വിഠല അവരാണ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ടിൽ ബിടത ചപ്പാളിക്കു, ചപ്പാളിക്കു തന്നെ ക്ലാപ്പ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്ലാപ്പ് ആൻഡ് സിംഗ് ഡാൻസ് ജമ്പ് എന്ന് 600 വർഷം മുമ്പ് പുരന്ദരദാസൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർണാടക മ്യൂസിക്കിൽ ആരും ക്ലാപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ചില ഭജൻ ടൈപ്പ് സോങ്സ് പാടുമ്പോൾ കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെയോ ഞാൻ ക്ലാപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ ഇതുവരെ ക്ലാപ്പിംഗ് കണ്ടിട്ടില്ല. ഞാൻ പറയും ഇത് പുതിയ കാര്യമല്ല, ഇത് പഴയ കാര്യമാണ്. 600 കൊല്ലം മുമ്പേ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പാടി സന്തോഷിച്ച് തിമിർക്കുക എന്ന് പറയില്ല, അപ്പോൾ പാടി രസിക്കുക നമ്മളെ തന്നെ തന്നെ. ഒരു സെമി വിപ്ലവങ്ങളുടെ തമ്പുരാനാണ്. സെമി ആയിരിക്കാം, വിപ്ലവം അല്ല. അല്ല, ഈ ഒരു വാക്കിന് സെമിയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് പോർഷൻ ആണ് വരിക. പിന്നെ ഞാൻ ഒരുപാട് പല ആൾക്കാർക്കും എൻ്റെ ഗുരു ഇതിപ്പോൾ ബാലമുരളികൃഷ്ണൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കുതിരയുടെ കണ്ണിൻ്റെ സൈഡ് ചെയ്ത് വെക്കുന്നവർ ഞാൻ ബാലമുരളികൃഷ്ണൻ മാത്രം നോക്കി. വേറെ ഒരാൾ പാടിയത് നല്ല കാര്യം കാണായിരിക്കും, വേറെ ഒരാൾ പാടിയ വലിയ നല്ല അതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ സാറ് പഠിപ്പിച്ച മാത്രമേ ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞ് വളരെ സങ്കുചിതമായ ഒരു റെസ്ട്രിക്റ്റീവാണ്. ഈ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാണി എന്ന് പറയും, ഹിന്ദുസ്ഥാനി ഭാഷയിൽ ഖരാന എന്ന് പറയും. അപ്പോൾ ആ ഖരാനയിൽ ഉള്ളത് അല്ലാത്ത മറ്റെല്ലാം ബാഡ് എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ അങ്ങനെയാണ്, ഞാൻ വളരെ ഓപ്പണാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പല പാട്ടുകാരും അവ ഇപ്പോൾ ഒരു 2 ഉദാഹരണം പറഞ്ഞാൽ MD രാമനാഥൻ്റെ. അപ്പോൾ കടുത്ത MD രാമനാഥൻ ആരാധകനാണ് ഞാൻ, അതുപോലെ മധുരമണിയയ്യരുടെ ആരാധന. അപ്പോൾ എനിക്കറിയാവുന്ന പല മധുരമണിയയ്യർ ഫാൻസിന് MD രാമനാഥൻ്റെ പാട്ട് ഇഷ്ടമല്ല, MD രാമനാഥൻ ഫാൻസിന് മധുരമണിയുടെ പാട്ട് ഇഷ്ടമല്ല. പക്ഷേ എനിക്കിത് 2 ഇഷ്ടമാണ്. പിന്നെ ബാലമുരളികൃഷ്ണ, ഉലട്ടി വെങ്കടേശ്വരലു, പിന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഇത് ഉസ്താദ് അമീർ ഖാൻ, എന്തോ എന്തൊരു പാട്ടാണ് നമുക്ക് ഒന്നും വാക്കുകൾ മുട്ടിപ്പോവും അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ തന്നെ വേറെ പാകിസ്ഥാനി ബ്രദേഴ്സ് സലാമത്ത് നസാഖത്താൻ എന്ന് രണ്ട് അലിഖാൻ എന്ന് രണ്ട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് ബഡേ ഗുലാം അലിഖാൻ എല്ലാവരും തന്നെ അവരുടെ ഒക്കെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ പാട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടും. തീർച്ചയായും നമുക്ക് ഫേസ് ടു ഫേസ് അവസാനിപ്പിക്കാറായി, കാരണം അങ്ങയോട് സംസാരിക്കുമ്പോൾ നിർത്താനേ കഴിയുന്നില്ല. സരസപ്രിയനാണ് സംഭാഷണ പ്രിയം തീർച്ചയായും. അത് മാത്രമല്ല അങ്ങയുടെ ഭാഷാ നൈപുണ്യം കൂടെ എടുത്തു പറയേണ്ടത് ഫ്രഞ്ച് ഒക്കെ അനായാസമായി അങ്ങ് കൈകാര്യം ചെയ്യും. അനായാസമായി ഇല്ല, അഡ്ജസ്റ്റ് എങ്കിലും വിദഗ്ധൻ തന്നെയാണ്. വിദഗ്ധനല്ല, ഭാഷയുടെ ഒരു ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ ഹൈ ലെവലിൽ ഇങ്ങനെ സംസാരിച്ചിട്ടൊരു കാര്യം ഈ ആശയവിനിമയം
എന്റെ മനസ്സിലൊരു തോട്ട് ഉണ്ട്, അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നു. ഞാൻ അത്ര സിമ്പിൾ ആയിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ അത്ര ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്കും മനസ്സിലാവും. ഞാൻ വലിയ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാം. കമ്മ്യൂണിക്കേഷൻ തന്നെയാണല്ലോ ഭാഷയുടെ ഇല്ല, നമ്മുടെ വാക്ചാതുര്യം നൈപുണ്യം ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനമായി ഒരു പക്ഷേ പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ടാവും, രാജഭരണം ഇന്ന് നിലനിൽക്കുകയാണെങ്കിൽ അങ്ങേക്ക് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ നമ്മുടെ സമൂഹത്തിൽ വ്യവസ്ഥതയിൽ ഏറ്റവും അധികം മാറ്റപ്പെടേണ്ടതായി തോന്നുന്നത് എന്താണ്? അതിപ്പോൾ ഈ ഇംഗ്ലീഷിലെ ഇഫ് എന്നുള്ള വാക്കും, ഇപ്പോൾ ഇഫ് യു ആർ ബോൺ ആസ് എ വുമൺ, നിങ്ങൾ ഒരു പെണ്ണായിട്ട്, ഞാൻ പെണ്ണായിട്ടല്ലല്ലോ ജനിച്ചു എന്ന് പറഞ്ഞ മാതിരി ഒരു നടക്കാത്ത ഇപ്പോൾ രാജ്യഭരണം ഉണ്ടായിരുന്നെങ്കിൽ രാജ്യഭരണം ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അതില്ലാത്ത സ്ഥിതിക്ക്. പക്ഷേ രാജ്യഭരണം ചിത്രതിരുനാൾ മഹാരാജാവിനെയും അതിനുശേഷമുള്ളവരെയും എനിക്കറിയാവുന്ന സ്ഥിതിക്ക് കറക്റ്റ് അത് അവസാനിക്കേണ്ട സമയത്ത് അവസാനിച്ചു എന്ന് എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പഴയ ആൾക്കാർക്ക് രാജ്യഭരണത്തിനോട് ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവാൻ മെയിൻ എന്നല്ല ഒരേ കാരണം അവരെ രാജാവെന്ന് ആലോചിക്കുമ്പോൾ ചിത്രതിരുനാൾ മഹാരാജാവിനെയാണ് ആലോചിക്കുന്നത്. അത് അത്രയും ഇപ്പോൾ പ്രസിഡന്റ് കലാം എന്ന് പറയുന്ന മാതിരി അത്ര ഒരു വലിയ മനുഷ്യനായിരുന്നു. അപ്പോൾ ആ മുഴുവൻ ഫാമിലിക്ക് തന്നെ ഒരു ഗുഡ്വിൽ എന്റെ കൊട നിർത്തിയത് ചിത്രതിരുനാൾ മഹാരാജാവ്. പക്ഷെ അതിനുശേഷം ഉള്ളവരൊക്കെ ആക്ച്വലി രാജാവായിരുന്നെങ്കിൽ ആ ഒരു ഫീലിംഗ് രാജകുടുംബത്തിനോട് ജനങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പൊ എനിക്ക് വളരെ വളരെ സന്തോഷം. അത് പത്മനാഭസ്വാമിയായിട്ടേ നിർത്തി. എനിക്ക് വളരെ സന്തോഷമല്ലത് ഇപ്പൊ രാജഭരണമൊന്നും ഇല്ല. സ്വാതി തിരുനാൾ മഹാരാജാവിന് തിരുവിതാംകൂർ തന്നെ അടിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. മുത്തുസ്വാമി ദീക്ഷിതരാണെങ്കിൽ കാശിയിലും എല്ലായിടത്തും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അപ്പൊ എനിക്ക് ദീക്ഷിതരുടെ സ്റ്റൈൽ ജീവിതമാണ്. ഇനിയും ഏറെ കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. പക്ഷെ നമ്മുടെ അഭിമുഖത്തിന്റെ സമയം ഇന്ന് അവസാനിപ്പിച്ചുകൊണ്ട് മാത്രം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി കണ്ടതിലും വന്നതിലും. താങ്ക് യു.